people, welcome back to another episode of Campus Session. അപ്പൊ ഇതൊരു മാസ് ടൈം ഒക്കെ ആയിട്ടുണ്ട്. മിക്കവാറുള്ള സ്കൂൾസിലും കോളേജസിലും ഒക്കെ അക്കാഡമിക്കിന്റെ ഒരു എൻഡ് ആയിട്ടുണ്ട്. ആൻഡ് എക്സാംസ് ഹാവ് സ്റ്റാർട്ടഡ് അല്ലെ. അപ്പൊ എക്സാം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ പല കുട്ടികൾക്കും പേടിയാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ എക്സാം എഴുതും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്രിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇന്ന് വരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സിലബസ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അതിൽ പഠിക്കേണ്ടത്, അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളെ എക്സാം പ്രിപ്പറേഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവർ ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയി എക്സാം എഴുതുന്നതിന് നല്ലത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയിട്ട് പഠിച്ചിട്ട് പോകുന്നതാണല്ലോ. അത് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടെ സ്കോപ്പ് ഉള്ള പരിപാടിയാണ്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കി അതിന് വെയിറ്റേജ് കൊടുത്തിട്ട് പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്തു പോകുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ടോപ്പിക് ഒരു ദിവസം പഠിക്കണം, എത്രത്തോളം സമയം ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം ഓർഗനൈസ് ആയിട്ട് പോകുക. നിങ്ങൾ നിൽക്കുന്ന ടേബിൾ, നിങ്ങൾ പഠിക്കുന്ന സ്പേസ് ക്ലീൻ ആയിട്ടിരിക്കുക, അതൊന്ന് ഓർഗനൈസ് ചെയ്യുക. അപ്പം തന്നെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമുക്ക് വരും. പിന്നെ എക്സാമിൻ്റെ സമയത്തെങ്കിലും അത്യാവശ്യം റെഗുലർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കൃത്യമായ സമയത്ത് എണീറ്റ് കൃത്യമായ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഉറക്കമാണ് മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മിനിമം അവേഴ്സ് ഓഫ് സ്ലീപ്പ്, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലെ. ചിലർക്ക് 7 മണിക്കൂറായിരിക്കും, ചിലർക്ക് 8 മണിക്കൂറായിരിക്കും. അപ്പം എത്ര അവേഴ്സ് ഓഫ് സ്ലീപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫോർമോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെർവസ് ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പം എക്സാം എന്നൊക്കെ പറയുന്നത് പലർക്കും ബാലികേറാമലയാണ്, എന്തോ വലിയൊരു കാര്യം എന്നുള്ള നിലയിലാണ് നമ്മുടെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. എക്സാംസ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അക്കാഡമിക് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ എക്സാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എക്സാംസ് ആണ് എല്ലാം എന്നൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഓവർ പാനിക് ആവാണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നെർവസ്നെസ് ഉണ്ടാവും, പക്ഷെ ഇതിൽ പാസ്. നിങ്ങളിപ്പോൾ ജയിച്ചാലും തോറ്റാലും ഒരു 10 വർഷങ്ങൾക്കപ്പുറം ഇതൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യാത്തൊരു ടൈം ഉണ്ടാവും. അപ്പം ഒത്തിരി നെർവസ് ആവാണ്ടിരിക്കുക, കൂൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അത്യാവശ്യം റെഗുലർ ആയിട്ട് ബ്രേക്സ് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു 24/7 പഠിക്കാനിരിക്കാതെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് മിനിമം ഒരു 45 മിനിറ്റ്സ് കൂടുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അത് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആവാനും കുറച്ചുകൂടി ഫോക്കസ് ആവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സാം ആണെന്ന് വിചാരിച്ച് എക്സാമിന് മാത്രം ഫുൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സാമിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം എക്സാമിൻ്റെ ടൈമിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി എക്സാമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്ന് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റണോ. മാൻ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലെഷർ ടൈമിലും നിങ്ങളുടെ മീ ടൈമിലും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം എക്സാമിന് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യും, മറ്റൊന്ന് അത്രയും നന്നായിട്ട് എഴുതി മാർക്ക് സ്കോർ ചെയ്യും. ഞാൻ മാർക്ക് അത്ര സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Vasha saying bye to you.